നമസ്കാരം. ബിഗ് ബോസ് സീസൺ ഫൈവിൽ പല കോംബോകളും അരങ്ങേറുകയോ അരങ്ങേറാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. പക്ഷേ എല്ലാം അട്ടർ ഫെയിലർ ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. തുടങ്ങിയത് നമ്മുടെ മനീഷയും റിനോഷും തമ്മിലൊരു കോംബോ ഉണ്ടായിരുന്നു, ശ്രുതിയും വിഷ്ണുവും തമ്മിലുണ്ടായിരുന്നു, ശ്രുതിയും അനിയൻ മിഥുനും തമ്മിലുണ്ടായിരുന്നു, സാഗറും റസീനയും സെറീനയും തമ്മിലുണ്ടായിരുന്നു. അങ്ങനെ പല 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 കോംബോകൾ അരങ്ങേറിയെങ്കിലും പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് തോന്നിയ കോംബോ അഖിൽമാരാരുടെയും ശോഭയുടെയുമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ടോം ആൻഡ് ജെറി പ്ലേ ആണ്. കറക്റ്റ് നമ്മളൊന്ന് വാച്ച് ചെയ്താലറിയാം, കറക്റ്റ് ടോമും ജെറിയും തമ്മിൽ എങ്ങനെയാണോ അതേപോലെയാണ്. അത് ഈ ഒരു ലെവലങ്ങ് കീപ്പ് ചെയ്ത് പോയാലുണ്ടല്ലോ, ഇവർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും രണ്ടുപേരും. രണ്ട് പേർക്കും ടോപ്പ് ഫൈവിൽ നല്ല മിക്കവാറും അവസാന റൗണ്ട് വരെ എത്താനും കഴിയും. അത് പിന്നെ അഖിൽ എത്രമാത്രം ശോഭയോട് താല്പര്യം കാണിക്കുന്നു, അതുപോലെ തന്നെ ശോഭ ഇറിറ്റേറ്റ് ചെയ്ത് നിൽക്കുക തന്നെ വേണം. എന്നാലേ അതിനകത്ത് ആ കോംബോയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ. അല്ലാതെ പിന്നെ ശോഭ കൂടുതൽ അഖിലിനോട് അടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സുഖം അങ്ങ് പോകും. കാരണം ടോമഞ്ചിറയുടെ ഒരു കൗതുകം എന്ന് പറയുന്നത് ഈ കീരിം പമ്പ് നമ്മൾ പറയാറില്ല, എപ്പോഴും അടിച്ചടിച്ചടിച്ചടിച്ച് നിൽക്കണം. എന്നാലേ അതിനൊരു കോംബോ ആ ഒരു ഫൺ എലമെൻ്റ് അതിനകത്ത് വർക്ക് ചെയ്യുള്ളൂ. അത് ഇന്നലെ കഴിഞ്ഞ ലാലേട്ടന് ഒരു സൂചന നൽകിയിരുന്നു, ഒരു ടോമഞ്ചിറി പ്ലേ കൊള്ളാം എന്നുള്ള രീതിയിൽ. പക്ഷേ ആ ഒരു കോംബോ അതേ ലെവലിൽ തന്നെ മുന്നോട്ട് പോകണം. ശോഭ ഒട്ടും അഖിലിനോട് താല്പര്യപ്പെട്ട് കാണിക്കരുത്, ആ ഇൻട്രസ്റ്റ് കാണിക്കരുത്, ആ ഒരു പ്രണയം അങ്ങനത്തെ ഒന്നും കാണിക്കരുത്. ഇത് ഈ അടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ കോംബോയുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ.